മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് എം ശിവശങ്കർ ഐഎഎസിനെ മാറ്റി എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ബി ദിലീപ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീപ്, എന്താണ് വാർത്തകൾ? പ്രഭുദ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഐടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എം ശിവശങ്കറിനെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. മിർ മുഹമ്മദ് ഐഎഎസ് ആയിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നു. നിരവധി വിവാദങ്ങൾ സമീപകാലത്ത് വേട്ടയാടിയ നിരവധി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പേരാണ് എം ശിവശങ്കറിന്റേത്. സ്പ്രിംഗ്ലർ വിവാദം, ബെവ്ക്യൂ ആപ്പ് വിവാദം, ഇ ബസ് വിവാദം, അങ്ങനെ നിരവധി വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കോവിഡ് കാലത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അപ്പോഴെല്ലാം എം ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷുമായുള്ള ബന്ധമാണ് ശിവശങ്കറിന് വിനയായത്. ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ്. ഔദ്യോഗികമായി ഇക്കാര്യം സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മാറ്റിയിരിക്കുന്നത്. ഐടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല എന്നല്ലേ അറിയാൻ കഴിയുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്ന പ്രസ്താവന ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം ശിവശങ്കർ ഐഎഎസിനെ മാറ്റി പകരം മിർ മുഹമ്മദ് ഐഎഎസിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിനെ ഈ വകുപ്പുകളുടെ ചുമതലയിൽ നിന്നുകൂടി മാറ്റുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ്. ദിലീപ്, അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തി ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? ചോദ്യമൊന്നുകൂടി ആവർത്തിക്കുമോ? അതായത് ഈ മുഖ്യ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലാണല്ലോ ഇപ്പോൾ സരിത്ത് ഉൾപ്പെടെ മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ശിവശങ്കറിനെ ഉൾപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയല്ലേ മുന്നിലുള്ളത്? ഈ മുഖ്യപ്രതിയായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷുമായി ഐടി സെക്രട്ടറി എം ശിവശങ്കറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ ഫ്ളാറ്റിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല സ്വപ്ന സുരേഷുമായി കാര്യമില്ലായിരിക്കാം. പക്ഷേ ഐടി വകുപ്പിന്റെ സുപ്രധാന തസ്തികയിലാണ് പ്രത്യേകിച്ച് സ്പേസ് പാർക്കിന്റെ പ്രൊജക്ട് മാനേജറായാണ് സ്വപ്ന സുരേഷിനെ നിയമിച്ചത്. ഈ നിയമനം പോലും വിവാദ കൺസൾട്ടൻസിയായ ശുപാർശ പ്രകാരമാണ് ഈ സ്പേസ് പാർക്കിന്റെ പ്രൊജക്ട് മാനേജറായി സ്വപ്ന സുരേഷിനെ നിയമിക്കാൻ കാരണം. എം ശിവശങ്കർ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രിയോട് വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സ്വപ്ന സുരേഷിന്റെ നിയമന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല, ഇക്കാര്യം പരിശോധിക്കുമെന്നാണ്. ഏതായാലും സമ്മർദ്ദം സർക്കാരിന് മേൽ വളരെ ശക്തമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ പലരും പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് എം ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. പകരം നേരത്തെ കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന 2011 ബാച്ചിലെ കേരള കേഡർ ഐഎഎസ് ഉദ്യോഗസ്ഥനായ മിർ മുഹമ്മദിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. പ്രവിത, ദിലീപ് മുൻപ് ഈ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു കാര്യം വന്നപ്പോൾ അങ്ങനെ ഒരു നിലപാടല്ല മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇപ്പോൾ ഈ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്കൊക്കെ നീണ്ടിരിക്കുന്നത്? പ്രവിത, സമീപകാലത്ത് കോവിഡ് കാലത്താണ് നിരവധി വിവാദങ്ങൾ ഐടി വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നത്. പ്രത്യേകിച്ച് രോഗബാധിതരുടെ ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള സ്പ്രിംഗ്ലറുമായുള്ള കരാറാണ് ആദ്യം വിവാദമായത്. ഇത് വൻതോതിലുള്ള ഡാറ്റ കൈമാറ്റത്തിന് വഴിയൊരുക്കും എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത് ഡാറ്റ ചോർച്ചയ്ക്ക് വഴിയൊരുക്കും, ഇത് വിദേശ കുത്തക കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്നീ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങൾ സർക്കാർ തള്ളിക്കളയുകയാണ് ചെയ്തത്. എം ശിവശങ്കറിന് ഇക്കാര്യത്തിൽ ഉറച്ച പിന്തുണ സർക്കാർ നൽകുകയും ചെയ്തു. പിന്നീട് ഈ ഡാറ്റാ ശേഖരണത്തിന്റെ ചുമതലയിൽ നിന്ന് സ്പ്രിംഗ്ലറെ മാറ്റാൻ സർക്കാർ നിർബന്ധിതമാവുകയും സിഡിറ്റിന് ഇത് കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാം സർക്കാർ ഒരു പ്രതിരോധത്തിൽ പോയപ്പോഴും മുഖ്യമന്ത്രി എം ശിവശങ്കറിലുള്ള വിശ്വാസം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. തുടർന്ന് ബെവ്ക്യൂ ആപ്പുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നിരുന്നു. വലിയ പ്രവർത്തന പരിചയമില്ലാത്ത ഒരു സ്റ്റാർട്ടപ്പിന് ഈ
ഇത് കൈമാറിയത്. വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുന്നുണ്ട്, ബാറുകൾക്കാണ് ഇതിന്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അപ്പോഴും എം ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന വിവാദം സ്വിസ് ഇ ബസ് നിർമ്മാതാക്കളായ ഹെസ്സുമായുള്ള കരാറാണ്. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡും ഹെസ്സുമായുള്ള കരാറിൽ അത് 6,000 കോടി രൂപയുടെ ഇലക്ട്രിക് ബസ്സുകൾ സംസ്ഥാനത്തിന്റെ നിരത്തിലിറക്കാനുള്ള തീരുമാനമാണ്. ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിലും മുഖ്യമന്ത്രി എം ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടുവന്നിരുന്നത്. പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷുമായി എം ശിവശങ്കറിനുണ്ടായ ബന്ധമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനചലനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉടനുണ്ടാകും. എം ശിവശങ്കർ പുറത്തേക്ക് പോകും എന്ന് രാവിലെ തന്നെ 24 വാർത്ത നൽകിയിരുന്നതാണ്. ഇപ്പോൾ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ സമ്മർദ്ദങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകാതെ മുഖ്യമന്ത്രി എം ശിവശങ്കറിനെ കൈയൊഴിയുകയാണ്. എം ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. പകരം നേരത്തെ കണ്ണൂർ കളക്ടറായിരുന്ന മിർ മുഹമ്മദ് അലിയെ പുതിയ സെക്രട്ടറിയായി മുഖ്യമന്ത്രി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവിത, അതെ, ദിലീപ് തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എം ശിവശങ്കറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമെന്നുള്ള സൂചന 24 തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇനി എന്ത് നടപടിയാകും ശിവശങ്കരൻ നേരിടേണ്ടി വരിക? ഇതേക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭ്യമാണോ ദിലീപ്? പ്രവിത, ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. കേസിൽ ആരെയും സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. കസ്റ്റംസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കട്ടെ, കസ്റ്റംസിന് പൂർണ്ണ സഹകരണം സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് മറുപടി നൽകിയിരുന്നത്. ഇപ്പോൾ ഇതാദ്യമായി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് വിധേയനായി പുറത്തു പോകേണ്ടി വരുന്നതും കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. ഇങ്ങനെ ഒരു ആരോപണത്തിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യപ്രതിയുമായി ബന്ധമുള്ള എം ശിവശങ്കറിനെ അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ സ്വപ്ന സുരേഷിന് നിയമനം നൽകുന്നു. നേരത്തെ UAE കോൺസുലേറ്റിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേടിന് പുറത്താക്കിയതാണ് സ്വപ്ന സുരേഷിനെ. സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും എം ശിവശങ്കറിന് അറിയാമായിരുന്നു. ഇവരൊന്നിച്ചുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് ഏതായാലും ഇങ്ങനെയുള്ള നിരവധി തെളിവുകൾ, അതോടൊപ്പം തന്നെ സരിത്ത് കസ്റ്റംസിന് നൽകിയ മൊഴിയിലും എം ശിവശങ്കറും സ്വപ്ന സുരേഷുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉയരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി എം ശിവശങ്കറിനെ കൈയൊഴിയാൻ തയ്യാറായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എം ശിവശങ്കറിനെ രാവിലെ 24 റിപ്പോർട്ട് ചെയ്തതുപോലെ എം ശിവശങ്കർ പുറത്തേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി കൈയൊഴിഞ്ഞിരിക്കുന്നു. പകരം മിർ മുഹമ്മദ് അലി, 2011 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ മിർ മുഹമ്മദ് അലിയെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം ശിവശങ്കർ IAS മാറ്റിയിരിക്കുന്നു. പകരം മിർ മുഹമ്മദ് IAS മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിരിക്കുകയാണ്. മുൻപ് സ്പ്രിംഗ്ലർ ഇടപാടിലും അദ്ദേഹത്തിന് എതിരെ ആരോപണങ്ങൾ വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ നടപടിക്കൊന്നും ഒരുങ്ങിയിരുന്നില്ല. പക്ഷേ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം ശിവശങ്കർ IAS മാറ്റി.